ആരോഗ്യ അറിവുകളും ആരോഗ്യ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പട്ടം എസ് സി ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ശ്രീജിത്ത്. ഞാൻ തിരുവനന്തപുരത്തുള്ള എസ് യു ടി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോസർജൻ ആണ്. പീഡിയാട്രിക്സ് എന്താണെന്നും ന്യൂറോസർജറി എന്താണെന്നും പൊതുജനങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ പീഡിയാട്രിക് ന്യൂറോസർജറി എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു അവബോധം കൊടുക്കാനാണ് ഞാൻ ഈ ഡിസ്കഷന് വന്നിരിക്കുന്നത്. പീഡിയാട്രിക് ന്യൂറോസർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തലച്ചോറിലുണ്ടാകുന്ന മുഴകളും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഡിഫെക്ട് കറക്ഷൻ, അതായത് ഇപ്പോൾ സ്പൈന ബൈഫിഡ ഒക്കൾട്ട, സ്പൈന ബൈഫിഡ അപ്പേർട്ട, അങ്ങനെയുള്ള കഞ്ചനേറ്റൽ ഡിഫെക്റ്റുകൾ, സ്പൈനൽ കോഡ് ഉണ്ടാകുന്ന സുഷുപ്നാനാളിലുണ്ടാകുന്ന കഞ്ചനേറ്റൽ ഡിഫെക്റ്റുകളുടെ കറക്ഷനും, അതുപോലെ തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന ജന്മന ഉണ്ടാകുന്ന തകരാറുകൾ, ഫോർ എക്സാമ്പിൾ ക്ലോവർ ലീഫ് ഹെഡ്, അങ്ങനെയുള്ള ആ ഡിഫെക്റ്റ് കറക്ഷൻ, അതിൻ്റെ പേരാണ് ക്രേനിയോസിനോസ്റ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ കറക്ഷൻ ചെയ്യുന്നതും ഒക്കെ ഞങ്ങളാണ്, അതായത് പീഡിയാട്രിക് ന്യൂറോസർജന്മാരാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഇത്തരം ഡിഫക്റ്റുകൾ കറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് പീഡിയാട്രിക് ഹെഡ് ഇഞ്ചുറീസാണ്, അതായത് കുട്ടികൾക്കുണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ബ്ലീഡുകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ പീഡിയാട്രിക് ഹെഡ് ഇഞ്ചുറീസ് ബേസിക്കലി നമുക്കൊരു മൂന്നായിട്ട് തരംതിരിക്കാം: മൈൽഡ് ഹെഡ് ഇഞ്ചുറീസ്, മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ സിവിയർ ഹെഡ് ഇഞ്ചുറീസ്. ഇപ്പോൾ മൈൽഡ് ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഹെഡ് ഇഞ്ചുറീസ്, അതായത് കുട്ടികൾ കോൺഷ്യസ് ആയിരിക്കും, അതായത് ബോധം നഷ്ടപ്പെടുത്തില്ല കുട്ടികൾക്ക്, പക്ഷേ ചെറിയൊരു തലവേദന കാണാം, ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ഛർദ്ദിച്ചെന്നിരിക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് മൈൽഡ് ഹെഡ് ഇഞ്ചുറീസ്. ഇപ്പോൾ എല്ലാ മൈൽഡ് ഹെഡ് ഇഞ്ചുറീസും സിവിയർ ആകണമെന്നില്ല, പക്ഷേ ഒബ്സർവേഷൻ വേണ്ടിയതാണ്. അപ്പോൾ കുട്ടി ഒന്നോ അതിൽ കൂടുതലോ തവണ ഛർദ്ദിക്കുകയാണ്, അതല്ലാതെങ്കിൽ കുട്ടികൾക്ക് ബോധം പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഒരു സി ടി സ്കാൻ എടുത്തിട്ട് തലച്ചോറിനകത്ത് മറ്റ് പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതും ആവശ്യമാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറീസ്. അപ്പോൾ മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിക്കളിക്കുമ്പോഴോ മറ്റോ സ്കൂളിൽ വെച്ചോ മറ്റോ തലയിടിച്ച് വീഴുക, അതല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ കാണുന്ന ഈ സ്റ്റെപ്പ് എന്നൊക്കെ വീഴുക, അപ്പോൾ അങ്ങനെയുള്ള ഹെഡ് ഇഞ്ചുറീസിൽ കുട്ടി ബോധം നഷ്ടപ്പെടാനോ നഷ്ടപ്പെടാതിരിക്കാനോ സാധ്യതയുണ്ട്. മാത്രമല്ല ചില ഇൻഡയറക്റ്റ് സൈൻസും ഇത്തരം കുട്ടികൾക്ക് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂക്കിൽ കൂടെ രക്തം വരിക, അങ്ങനെ എപ്പിസ്റ്റാസിസ് എന്ന് പറയും, ചെവിയിൽ കൂടെ രക്തം വരിക, അതുപോലെ തന്നെ മൂക്കിൽ കൂടെ ദ്രാവകം വരിക, അതായത് വെള്ളം പോലത്തെ ദ്രാവം. അപ്പോൾ അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇപ്പോൾ തലച്ചോറിനകത്തുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ താഴോട്ട് വരിക. അതുപോലെ തന്നെ പാൻഡ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു കറുത്ത റിംഗ് ഫോർമേഷൻ ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് എവിഡൻസ്. അത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഹെഡ് ഇഞ്ചുറി കുറച്ചുകൂടെ സിവിയർ ആണ് എന്നുള്ളത്, അത് മൈൽഡ് ടു മോഡറേറ്റ് ആണ്, മോഡറേറ്റ് ടു സിവിയർ ആണ് എന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റ് എവിഡൻസ്. അപ്പോൾ ഇത്തരം കുട്ടികളെ നിർബന്ധമായും ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുകയും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സി ടി സ്കാൻ എടുക്കുകയും അതിനകത്ത് ബ്ലീഡോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് വേണ്ട ചികിത്സ ചെയ്യേണ്ടതുമാണ്. ഇനി സിവിയർ ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി കുട്ടികളെ കൊണ്ടുവരുന്നത് അബോധാവസ്ഥയിലായിരിക്കും. മൂന്നോ നാലോ തവണ ഛർദ്ദിക്കാം, മൂന്നോ നാലോ തവണ ചിലപ്പോൾ ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ വരാം. അപ്പോൾ ഇതൊക്കെയാണ് സിവിയർ ഹെഡ് ഇഞ്ചുറി. ഈ സിവിയർ ഹെഡ് ഇഞ്ചുറീസിൽ ഞാൻ ഈ പറഞ്ഞ സയൻസിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പാണ്ട ഐസോ അതുപോലെ തന്നെ സി എസ് എഫ് റൈനോറിയ, സി എസ് എഫ് ഓട്ടോറിയ, ഓട്ടോറിയ എന്ന് പറഞ്ഞാൽ സി എസ് എഫ് തന്നെ ഈ സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ചെവിയിൽ കൂടെ വരിക. അപ്പോൾ ഇത്തരം സയൻസ് എല്ലാം കാണും. അപ്പോൾ ഇത്തരം കുട്ടികളെ നിർബന്ധമായും ഹോസ്പിറ്റലിൽ എത്രയും നേരത്തെ അഡ്മിറ്റ് കൊണ്ടുവരണം, എത്രയും നേരത്തെ തന്നെ സി ടി സ്കാൻ എടുക്കണം. മിക്കവാറും കേസുകളിൽ സി ടി സ്കാൻ പോസിറ്റീവ് ഫൈൻഡിങ്സ് ഉണ്ടായേക്കാം, അതായത് ബ്ലീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എക്സ്ട്രാ ഡ്യൂറൽ ബ്ലീഡ്, അതായത് നമ്മുടെ തലച്ചോറിനെ ആവരണം ചെയ്തിരിക്കുന്ന കവറിങ്സിന് പുറത്തുള്ള ബ്ലീഡ്, എക്സ്ട്രാ ഡ്യൂറൽ, ഡ്യൂറാമേറ്ററിന് വെളിയിലുള്ള, പിന്നെ സബ് ഡ്യൂറൽ ബ്ലീഡ്, അതായത് ഡ്യൂറാമേറ്ററിന് അകത്തുള്ള ബ്ലീഡ്, പിന്നെ ഇൻട്രാ പാരൻകൈമൽ കൺട്യൂഷൻസ്, അതായത് തലച്ചോറിനകത്തുള്ള ക്ഷതം. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി വരുന്നത്. പിന്നെ കുട്ടികൾക്ക് സാധാരണ ഡിപ്രസ്ഡ് ബോൺ ഫ്രാക്ചറും വരാം. ഡിപ്രസ് എന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടി പൊട്ടി അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉള്ളിലോട്ട് തള്ളിയിരിക്കാനും സാധ്യത. അപ്പോൾ അതൊക്കെയാണ് ഡിപ്രസ്ഡ് ബോൺ ഫ്രാക്ചർ. ഇത്തരം കേസുകളിൽ അടിയന്തരമായിട്ടൊരു അധികം സമയം വൈകാതെ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ഇത് ഈ ബോണ് എലിവേറ്റ് ചെയ്ത് അകത്തുള്ള ബ്ലീഡ് എടുത്ത് എത്രയും നേരത്തെ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എടുത്തു മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹെഡ് ഇഞ്ചുറീസിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് മൂന്ന് ടൈപ്പ്. പിന്നെ ഇതിൽ തന്നെ തീരെ ചെറിയ കുട്ടികൾ, അതായത് ഒരു ജനിച്ച ഏതാനും ആഴ്ച മുതൽ ആറ് മാസത്തിനുള്ളിലും കേസുകൾ വരാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രാൻഡ് പാരൻസിന് അല്ലെങ്കിൽ മറ്റു ആൾക്കെങ്കിലും കുട്ടിയെ കൈമാറുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് താഴെ വീഴുക, പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി, കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി, ഒരു 8 മാസം മുതൽ 10 മാസം കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി പെട്ടെന്ന് എണീറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ കട്ടിലേ നിന്ന് താഴെ വീഴുക, അത് കുഞ്ഞിൻ്റെ ഹൈറ്റിനെക്കാട്ടിയും ഒരു മടങ്ങ് കൂടെ കൂടുതലുണ്ടെങ്കിൽ ആ അത്ര ഹൈറ്റിൽ നിന്ന് വീഴുന്ന കുട്ടികൾക്ക് യൂഷ്വലി ഹെഡ് ഇഞ്ചുറി സിവിയർ ആയിരിക്കും. അപ്പോൾ ഇത്തരം കേസുകളും കുറച്ച് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അതിനുള്ള ചികിത്സ കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പീഡിയാട്രിക് ട്രോമ റിലേറ്റഡ് ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പീഡിയാട്രിക് ന്യൂറോ സർജന്മാർ ചെയ്യുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട കേസുകളാണ് കൺജനൈറ്റൽ ഡിഫക്റ്റുകൾ. കൺജനൈറ്റൽ ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകൾ. അപ്പോൾ അത് തലച്ചോറ് സംബന്ധിച്ച തകരാറും വരാം, അല്ലെങ്കിൽ തലയോട്ടി സംബന്ധിച്ച തകരാറും വരാം, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ശിഷ്ടനാഡി സംബന്ധിച്ച തകരാറുകളും വരാം. ഇപ്പോൾ തലയോട്ടി സംബന്ധിച്ച തകരാറുകളെ പൊതുവെ പറയുന്ന പേരാണ് ക്രേനിയോസിനോസ്റ്റോസിസ്. ക്രേനിയോസിനോസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തലയോട്ടിക്ക് ഒരുപാട് സ്യൂച്ചേഴ്സ് ഉണ്ട്, അതായത് വരകൾ. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ നേരത്തെ ഫ്യൂസ് ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷേപ്പ്, കുഞ്ഞിൻ്റെ ഷേപ്പ്, തലയോട്ടിയുടെ ഷേപ്പ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ ബുദ്ധിവികാസം, പഠന കാര്യങ്ങളൊക്കെ വളരെയധികം പുറകോട്ട് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ 10 മാസത്തിനുള്ളിൽ തന്നെ അത് എത്രയും നേരത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ ഭാവിയിലോട്ട് കുഞ്ഞിൻ്റെ പഠന കാര്യങ്ങളെല്ലാം അത് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെയധികം മോശപ്പെട്ട് വരാനും, അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കാതിരിക്കാനും, ഇത്തരം കാര്യങ്ങൾ സിവിയറായിട്ട് വരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ടതാണ് സ്പൈനൽ കോഡ് ഡിഫക്റ്റ് കറക്ഷൻ, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് കറക്ഷൻ. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയും, അതായത് സ്പൈന ബൈഫിഡ, സ്പൈന ബൈഫിഡ ഒക്കൾട്ട, അപ്പേർട്ട, അങ്ങനെ, അതായത് നമ്മുടെ പുറകുവശത്തായിട്ട് ഒരു സിസ്റ്റ് അല്ലെങ്കിൽ ഒരു മുഴ പോലെ, സ്പൈനൽ കോഡിൻ്റെ പുറകുവശത്ത് സിസ്റ്റ് അല്ലെങ്കിൽ മുഴ പോലെ പുറമേ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചില കേസുകൾ ജനിച്ചാൽ വിത്തിൻ അവേഴ്സിനുള്ളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ചില കേസുകൾ നമുക്ക് വെയിറ്റ് ചെയ്ത് 1-2 ആഴ്ച വെയിറ്റ് ചെയ്ത് കുഞ്ഞിന് ആവശ്യത്തിനുള്ള വെയിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യുന്ന, ഇങ്ങനെ 2 ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെയുള്ളത് ബ്രെയിൻ ട്യൂമേഴ്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ബ്രെയിൻ തലച്ചോറിനകത്ത് വരുന്ന മുഴകൾ യൂഷ്വലി സീരിയസ് ആയിട്ടുള്ള മുഴകളായിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് MRI ഒക്കെ വെച്ചിട്ട് അത് എത്രയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. എത്രയും നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നേരത്തെ സർജറി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെഫിസിറ്റുകൾ, അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രത്തോളം താമസിക്കുന്നുവോ അത്രത്തോളം ദോഷം കുഞ്ഞിന് ഭാവിയിൽ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഡിങ് നോട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിക് ന്യൂറോ സർജൻസ്മാർ ഡീൽ ചെയ്യുന്ന കേസുകൾ 1 പീഡിയാട്രിക് ഹെഡ് ഇഞ്ചുറീസും, 2 പീഡിയാട്രിക് കൺജനൈറ്റൽ ക്രേനിയൽ ബോൺ ഡിഫക്ട് കറക്ഷൻ, അതായത് ക്രേനിയോസിനോസിസ് കറക്ഷൻ, പീഡിയാട്രിക് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് കറക്ഷൻ, പിന്നെ ട്യൂമർ റിസ്ക്, അതായത് ബ്രെയിനിലായാലും സ്പൈനൽ കോഡിലും ഉണ്ടാകുന്ന ട്യൂമറുകൾ ട്രീറ്റ്മെൻറ്റ്. ഈ മൂന്ന് കേസുകളാണ് പീഡിയാട്രിക് ന്യൂറോ സർജന്മാർ ചെയ്യുന്നത്. പീഡിയാട്രിക് ന്യൂറോ സർജറി ഒരു ബഡിങ് സ്പെഷ്യാലിറ്റിയാണ്, സൂപ്പർ സബ് സ്പെഷ്യാലിറ്റിയാണ്. പീഡിയാട്രിക് ന്യൂറോ സർജറി ഏകദേശം ഈ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നിട്ട് തന്നെ ഏകദേശം ഒരു 15 മുതൽ 20 വർഷത്തിന് താഴെ ആകത്തുള്ളൂ. ഇത്തരത്തിലുള്ള ആരോഗ്യ അറിവുകളുമായി വീണ്ടും എത്താൻ അവരെ എല്ലാവർക്കും ആരോഗ്യ ആശംസകൾ.